പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു ഈ വാക്ക് സത്യത്തിൽ സ്വന്തം അമ്മയെ സംശയിക്കുന്ന രീതിയിലല്ലേ ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ദാബിത രാജാവ് ശരിക്കും ഇഷയുടെ മോനല്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ നമ്മളെല്ലാവരും ഈ വാക്ക് ഉപയോഗിക്കുന്നത് അത് ഭയങ്കര താഴ്വുള്ള വാക്കാ എന്നെ തന്നെ ദൈവത്തിന് മുൻപാകെ താഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ വാക്യത്തെ നമ്മൾ കാണുന്നത് ദാബിത രാജാവ് ഇതിങ്ങനെ പറയാൻ ഇങ്ങനെ പാടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ദാബിത രാജാവ് ഒരുപാട് പ്രശ്നത്തിലൂടെ പോയിട്ടുണ്ട് സങ്കീർത്തന അറുപത്തി ഒമ്പതിൽ എന്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എന്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു ഇങ്ങനെ ദാവതിരാജോ പറയാൻ കാര്യം എന്താണ് പിന്നെയും അറുപത്തി ഒമ്പതാം സംകീർത്തനത്തിൽ പറയുന്നത് പട്ടണവാതിലുകളിൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് കുറിച്ച് ഞാൻ മദ്യപാന്മാരുടെ പാട്ടായിരിക്കുന്നു ഇങ്ങനെയും പറയുന്നു ഇത്രമാത്രം വിഷമിക്കേണ്ട അല്ലെങ്കിൽ നാടിനീള പാട്ടാകാൻ എന്താണ് കാര്യം നാട് മൊത്തം തന്നെ കളിയാക്കി സംസാരിക്കാൻ എന്താണ് കാരണം പട്ടണവാതിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ രീതിയിൽ കൊച്ചു ഗ്രാമത്തിലൊക്കെ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നെങ്കിൽ അവിടുത്തെ അധികാരികൾ കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീരുമാനം എടുത്ത് ആ നിയമം പാസ്സാക്കുന്ന സ്ഥലമാണ് അവിടെ ഇരുന്ന് എന്ത് സംസാരിച്ചാലും നാട് നീളം അറിയും പാട്ടാകും ഇങ്ങനെ ഈ അധികാരികൾ പോലും ഇങ്ങനെ കളിയാക്കി സംസാരിക്കാൻ എന്താണ് അവിടെ സംഭവിച്ചത് ഇങ്ങനെ എത്രയൊക്കെ സങ്കടപ്പെട്ട് വിഷപ്പിക്കാൻ മാത്രം എന്താണുള്ളത് നമുക്കതിനെ കുറിച്ച് നോക്കാം സങ്കീർത്തനം അറുപത്തി ഒമ്പത് അത് സത്യത്തിൽ ഭയങ്കര വിഷമത്തിൽ എഴുതിയ പാട്ടാണ് അദ്ദേഹത്തിന് ഇരുപത്തെട്ട് വയസ്സുവരെയുള്ള മൊത്ത ജീവിതവും അതിലുണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ അനുഭവം ഇരുപത്തെട്ടാം വയസ്സിൽ ഷമുൽ പ്രവാചകൻ വന്ന് രാജാവായി അഭിഷേകം ചെയ്യുന്നതുവരെയുള്ള എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ട് സൻഹദ്രീൻ സംഘം അതായത് അവിടുത്തെ സുപ്രീം കോർട്ടിൽ തലവനായിരുന്ന ഇഷയുടെ നല്ല അറിയപ്പെട്ട കുടുംബത്തിലാണ് ദാവിദ് ജനിച്ചത് ആ സമയത്തെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു ഇഷായി ഇഷായി ഭയങ്കര പേരുള്ള ഒരു മനുഷ്യനായിരുന്നു തൽമുദ് ഇങ്ങനെയാ പറയുന്നത് ഏതെൻ തോട്ടത്തിലെ പാമ്പ് ബാധിച്ചത് മാത്രം മരിച്ച നാല് നീതിമാന്മാരിൽ ഒരാളായിരുന്നു ഇഷായി എന്നാണ് അതായത് എപ്പോ ആദമ ഹാവയും പാമ്പ് പറയുന്നത് കേട്ട് പഴം തെന്ന് മനുഷ്യരാശിയുടെ മേൽ മരണം വന്നു അതുകൊണ്ട് മാത്രമാണ് അവർ മരിച്ചത് അല്ലാതെ അവരായിട്ട് ഒരു പാപവും ചെയ്തിട്ടില്ല അപ്പോൾ അവരുടെ പാപം കാരണമോ അവരുടെ കുറവ് കാരണമോ അല്ല അവർ മരിച്ചതെന്നാണ് തൽമൂത് പറയുന്നത് ദാവിദ് ആ കുടുംബത്തിലെ ഏറ്റവും ഇളയാളാണ് കൂടെ നല്ല ബലവാന്മാരായ ഏഴ് മൂത്ത സഹോദരന്മാരും ഉണ്ട് നല്ല കുടുംബമാണ് എന്നാലും ദാവിദ് ജനിച്ചപ്പോൾ ആ വീട്ടുകാർ വലിയ സന്തോഷത്തോടെ അല്ല അവന് സ്വീകരിച്ചത് സങ്കീർത്തനത്തിൽ ദാവിദ് പറയുന്നത് ഞാൻ എന്റെ സഹോദരന്മാർക്ക് പരദേശിയായിരുന്നു എന്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനായിരുന്നു അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു എന്റെ ദാഹം തീർക്കാൻ ചൊറുക്കാത്തന്നു സംഗീതത്തിന് അറുപത്തി ഒമ്പതിന്റെ എട്ടും ഇരുപത്തിയൊന്നും ദാവീദിനെ തന്റെ കുടുംബത്തിലെ മറ്റുള്ളവർക്കൂടെ ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചിരുന്നില്ല ഒരു മൂലയിൽ അവനൊരു പ്രത്യേക സ്ഥലം കൊടുത്തിരുന്നു അവന് ഇടേ ജോലിയാണ് കൊടുത്തിരുന്നത് കാരണം അവൻ ആ ജോലി ചെയ്യുമ്പോൾ വല്ല വന്യജീവികളും വന്ന് അവനെ കടിച്ച് അവനെ ആക്രമിച്ചു കൊല്ലുമെന്ന് എല്ലാവരും വിചാരിച്ചു ഇക്കാരണം കൊണ്ട് സിംഹങ്ങളും കരടികളുമുള്ള അപകടകരമായ സ്ഥലങ്ങളിലാണ് ആടുകളെ മേയ്പ്പാൻ അവനെ അയച്ചിരുന്നത് പ്രവാചക പുസ്തകം പറയുന്നത് പോലെ ദാവിദ് ശൗലിനോട് പറഞ്ഞത് അടിയൻ അപ്പന്റെ ആടുകളെ മേയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു സിംഹവും ഒരിക്കലും ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു ഒന്ന് ശമയിൽ പതിനേഴിന്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ ദാവിദിന്റെ ജീവിതത്തിനുടനീളം ഒരു വ്യക്തി മാത്രമേ അവൻ അന്യായമായ ദുരവസ്ഥയിൽ വേദനിച്ചിട്ടുള്ളൂ അവൾ വിശുദ്ധയാണെന്ന് അവൾക്ക് മാത്രം അറിയാവുന്ന കുട്ടിയെ ഒറ്റപ്പെടുത്തുമ്പോൾ അത് കണ്ട് മനസ്സ് വശമിച്ച ആള് അതാണ് രാജാവിൻ്റെ അമ്മ നിസബെറ്റ് ബസ് അതേൽ തൻറെ ഏറ്റവും ഇളയ കുട്ടിയുടെ വേദനയിലും ഒറ്റപ്പെടലിന്റെയും തീവ്രത തൻ്റേതായി അനുഭവിച്ചവൾ ദാവിദിനെ അനാവശ്യമായ ഒറ്റപ്പെടുത്തൽ കണ്ട് വേദനിച്ചും എന്നിട്ടും തടയാൻ കഴിയാതെ സഹായിക്കാൻ പറ്റാതെ നിത്സബറ്റ് അരികിൽ നിന്നു അവനോടൊപ്പം ഉണ്ടെന്ന് ധൈര്യപ്പെടുത്തി അവളും കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് നദിപോലെ കണ്ണീരൊഴുക്കി നീതി കിട്ടും എന്ന പ്രത്യാശയോടെ അവളും കാത്തിരുന്നു ആ നീതി ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നത് ദാവീദിന്റെ ഇരുപത്തെട്ടാം വയസ്സിലാണ് എന്തുകൊണ്ടാണ് യുവാവായ ദാവിദിനെ അവന്റെ സഹോദരന്മാരും എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്താനും അവനെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ കാരണം എന്താണ് ദാവിദിന്റെ പിതാവായ ഇഷായി ബോവസിന്റെയും റൂത്തിന്റെയും ചെറുമകനാണെന്ന് റൂത്തിൽ നമുക്ക് കാണാം ഇഷായയുടെയും നിശ്ചയത്തിൻ്റെയും കല്യാണം കഴിഞ്ഞ് കുറേ കുട്ടികൾ ഉണ്ടായ ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇഷായിക്ക് അവന്റെ പരമ്പരയെക്കുറിച്ച് സംശയം ഉണ്ടാകാൻ തുടങ്ങി അന്നത്തെ സന്നദ്ധര സംഘത്തിലെ ഒരു പ്രധാന അധികാരിയാണ് അത് ശരി തന്നെയാണ് പക്ഷേ അവൻ്റെ മുത്തശ്ശി മോവാബിൽ നിന്ന് വന്ന് ഒരു മതം മാറിയ ഒരു സ്ത്രീയാണ് അത് റൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം റൂത്തിൻ്റെ ആ സമയത്ത് പോലും ഈ കല്യാണം നിയമപരമായി ശരിയാണോ എന്ന് ഒരുപാട് പേർ നോക്കുന്നുണ്ടായിരുന്നു കാരണം മോവാബിയറായിട്ട് ഒരു ബന്ധം വഹിക്കാൻ പാടില്ല എന്നാണ് കർശന നിയമം ഉണ്ടായിരുന്നത് അതവർ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ മരുഭൂമിയിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആർക്കും ഭക്ഷണമോ വെള്ളമോ പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മോവാബിയർ ആരും യഹൂദരെ സഹായിച്ചില്ല അതുകൊണ്ട് എടുത്ത തീരുമാനമാണത് ബോവസനും അവിടുത്തെ അധികാരികൾക്കും അതറിയാം അന്നു വരെ അവിടെ ഉണ്ടായിരുന്ന ഓറൽ തോറയിൽ അതായത് ഈ തോറ എഴുത്തു രൂപത്തിലല്ലായിരുന്നു അവിടെ അതുകൊണ്ട് പാട്ടിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ പോയ കവിതയുടെ രൂപത്തിലായിരിക്കും അവർ തമ്മിൽ തമ്മിൽ പാടി ന്യായപ്രമാണം ഓർത്തുവെക്കുന്നത് അതിൽ പറയുന്ന വ്യാഖ്യാനം അനുസരിച്ച് മൂവാബിയറുമായിട്ടുള്ള എല്ലാ ബന്ധവും അവർ നിഷേധിച്ചു ആരും പെണ്ണ് കൊടുക്കില്ല പെണ്ണ് എടുക്കില്ല അങ്ങനെ അവർ വെറുത്തു റൂത്തുമായുള്ള കല്യാണത്തിന് ശേഷം ബോവസ് ഈ തോറ നിയമത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചു അത് ചെയ്യാനും തീരുമാനിച്ചു റൂത്തുമായുള്ള വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം ബോവാസ് പെട്ടെന്ന് മരിച്ചു ബോവാസിന്റെ മരണത്തിന്റെ തലേദിവസം രാത്രി റൂത്ത് ഗർഭം ധരിച്ചു തുടർന്ന് ഇഷായുടെ അപ്പനായ ഓബെയദിനെ പ്രസവിച്ചു റൂത്തിനെ കെട്ടിയത് കൊണ്ടാണ് ബോവസ് മരിച്ചത് എന്ന് കൂടെയുള്ളവർ എല്ലാവരും വിശ്വസിച്ചു കാരണം മൂവാബിയറുമായി ഗിണചേരരുത് എന്നുണ്ടല്ലോ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവൻ മരിച്ചതെന്ന് സംസാരമായി കാലം വ്യത്യസ്തമായി തെളിയിച്ചു ഓബേദ് എന്ന പേരിന്റെ അർത്ഥം ദാസൻ എന്നാണ് ആ ദാസന്റെ പേരിന്റെ അർത്ഥം പോലെ തന്നെ അവൻ ദൈവത്തിന്റെ ദാസനായിരുന്നു അങ്ങനെ ഓബെയ് പിന്നീട് ഇഷായിയും അവന്റെ സന്തതികളും ജനിച്ചു അവരുടെ നീതിയുള്ള പെരുമാറ്റവും അഭിമാനകരമായ സ്ഥാനങ്ങളും അവരുടെ പൂർവികരുടെ ന്യായത്തെ തെളിയിച്ചു വിലക്കപ്പെട്ട ഒരു സമുദായത്തിൽ നിന്ന് അത്തരം കഴിവുള്ള ആളുകൾ ഉയർന്നു വരുന്നത് പൊതുവെ അസാധ്യമാണ് പക്ഷേ അത് കാരണം ആളുകൾക്ക് മനസ്സിലായി അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജൂതന്മാർ തന്നെയാണെന്ന് എന്നിരുന്നാലും ഇഷായുടെ മനസ്സിൽ സംശയം ഉണ്ടാകാൻ തുടങ്ങി സംശയം ഇഷായുടെ ഹൃദയത്തിൽ പിടിമുറുക്കി അവന്റെ വ്യക്തിത്വത്തെ തന്നെ മാറ്റുന്ന രീതിയിലായിരുന്നു ആ സംശയം മനസ്സിലുണ്ടായത് അവൻ ആത്മാർത്ഥതയുള്ള വ്യക്തി ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽക്കാരിയായ ഒരാളെ വിവാഹം കഴിക്കാൻ തനിക്ക് അധികാരമില്ല ഞാനൊരു മോവാബിയനാണ് എന്ന് മനസ്സിൽ കുറ്റബോധം തോന്നി കല്യാണം കഴിഞ്ഞ് ഏഴു പിള്ളേർ ആയ ശേഷമാണ് ഇങ്ങനെ വിചാരിക്കുന്നത് എന്നാൽ പിന്നെ അവളുമായി ഒരുമിച്ച് ജീവിക്കുന്നത് ശരിയല്ല ഒരുപക്ഷെ എന്റെ കുടുംബം നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ച് പിരിഞ്ഞിരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ആ വിവാഹം അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൽ നിന്ന് ഇഷായി മാറി ഇഷായുടെ മക്കളുടെ അറിവോടെ തന്നെയാണ് ഇത് ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം വംശപരമ്പര സംശയത്തിലാണെങ്കിൽ പോലും ഒരു കുട്ടി തനിക്ക് വേണമെന്ന് ഇഷായി ആഗ്രഹിച്ചു തനിക്കുണ്ടായിരുന്ന കനാന്യക്കാരിയായ ദാസിയുമായി ബന്ധത്തിലേർപ്പെടാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം അവൻ അവളോട് പറഞ്ഞത് ഞാനൊരു യഹൂദനായിരുന്നെങ്കിൽ നിന്നെ കല്യാണം കഴിച്ച് ഒരു യഹൂദ പെണ്ണാക്കി നിന്നെ സ്വതന്ത്രയാക്കായിരുന്നു പക്ഷേ എൻ്റെ വ്യക്തിത്വം ശരിയല്ല ഞാൻ യഹൂദനല്ല ഞാനൊരു മോവാബിയ സ്ത്രീയിൽ ജനിച്ചത് കൊണ്ട് എനിക്കത് സംശയമാണ് പക്ഷേ ഞാനൊരു മോവാബിയനാണ് നീ ഒരു കനാന്യ ദാസിയാണ് നിനക്ക് വേണമെങ്കിൽ ഒരു മോവാബിയനെ കല്യാണം കഴിക്കാം അതായത് എന്നെ തന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു ആ വേലക്കാരിക്ക് ഇഷായുടെ ഭാര്യ നിശ്ചവത്തിൻ്റെ വേദന നന്നായി അറിയായിരുന്നു ഒരുപാട് വർഷം ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന ഭാര്യയുടെ വേദന ദാസിക്ക് മനസ്സിലായി ഇനിയും അവൾക്ക് കുട്ടികൾ വേണമെന്ന ആഗ്രഹം അവൾക്ക് ഉള്ളതും ദാസിക്ക് അറിയാം ദാസി രഹസ്യമായിട്ട് നിസവത്തിന്റെ അടുത്ത് വന്ന് ഇഷായുടെ എല്ലാ പദ്ധതിയും പറഞ്ഞു ആ പദ്ധതി എങ്ങനെ മാറ്റാമെന്നും അവൾക്ക് ഐഡിയ കൊടുത്തു നിന്റെ പൂർവികരെ കണ്ടുപിടിക്ക് എങ്ങനെ ലയ രാഹേലിന് പകരം ആളുമാറി കയറിയോ അതുപോലെ നമുക്ക് ആൾമാറ്റം നടത്താം എന്ന് ദാസി പറഞ്ഞു നിസവത്ത് അവളുടെ വേലക്കാരുടെ വേഷത്തിൽ പോയി അന്ന് രാത്രി നിസവത് ഗർഭം ധരിച്ചു ഈ ആള് മാറിയതൊന്നും ഇഷയ അറിഞ്ഞില്ല തൽമുദ് പറയുന്നത് ദാവിദിന്റെ അമ്മയുടെ പേര് നിസവത്ത് അദാലിന്റെ മകൾ മൂന്ന് മാസത്തിനു ശേഷം നിസവത്തിന്റെ ഗർഭം എല്ലാവരും അറിഞ്ഞു രോഷാകുലരായ അവളുടെ മക്കൾ വ്യഭിചാരിയായ അവളുടെ അമ്മ ശിക്ഷിക്കപ്പെടണം അവൾക്കുണ്ടായ ആ ഗർഭം ഉൾപ്പെടെയുള്ള എല്ലാം കത്തി നശിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു നിസവത്ത് അവളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്റെ ഭർത്താവിനെ നാണം കെടുത്താൻ അവൾ ആഗ്രഹിച്ചില്ല മുൽപത്തി മുപ്പത്തി അവളുടെ പൂർവികയായ താമാറിനെ പോലെ ജീവനോട് ദഹിപ്പിക്കാൻ വന്നപ്പോഴും യഹൂദിയെ നാണം കെടുത്താൻ അവൾ ആഗ്രഹിക്കാത്തതുപോലെ നിത്സവത്ത് ആ പ്രശ്നത്തിലും മിണ്ടാതെ നിൽക്കാൻ തീരുമാനിച്ചു താമാറിനെ പോലെ അവളുടെ നിശബ്ദതയും ആ കുഞ്ഞിലൂടെ മാറി ഭാര്യയുടെ ഗർഭത്തിന് പിന്നിലെ സത്യത്തെക്കുറിച്ച് അറിയാതെ അവളോട് അനുകമ്പ തോന്നിയ ഇഷായി അവളെ തുടരുത് എന്ന് മക്കളോട് പറഞ്ഞു അവളെ കൊല്ലരുത് പകരം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ താഴ്മയുള്ളവനും ഒരു വേലക്കാരനായി വളർത്തിയാൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ അവൻ ഒരു സംശയപുത്രനാണെന്നും അവിഹിത സന്തതിയാണെന്നും അവിടെയുള്ളവരെല്ലാം മനസ്സിലാക്കും എന്നവൻ വിചാരിച്ചു അവൻ ജനിച്ചപ്പോൾ മുതൽ നിസവത്തിന്റെ മകൻ ദാവിദ് സഹോദരന്മാർ ഒരു വിശുദ്ധിയില്ലാത്ത ഒരു മ്ലേച്ഛമായ ഒരു പുറത്തെ ആളായിട്ടാണ് അവനെ കണക്കാക്കിയിരുന്നത് അവന്റെ സഹോദരന്മാർ അവനോട് ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട് ഈ കുട്ടി ഒരു വഞ്ചകനും പാപിയും എന്തോ വലിയ കുറ്റം ചെയ്തവനാണെന്ന് സമൂഹത്തിലെ മറ്റുള്ളവരെല്ലാം വിചാരിച്ചു നിശ്ചവത്തിന്റെ മകൻ മേച്ചിൽ പുറത്തുനിന്ന് ബെത്ത് ലെഹേമിലേക്ക് തന്റെ വീട്ടിലേക്ക് അപൂർവമായിട്ട് മടങ്ങി വരുന്ന സമയങ്ങളിൽ നഗരവാസികൾ അവനെ ഒതുക്കി അല്ലെങ്കിൽ ഒഴിവാക്കി അവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ മോഷ്ടിക്കപ്പെട്ടാലോ സ്വാഭാവികമായി അവനാണ് കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ടു സങ്കീർത്തനം അറുപത്തി ഒൻപതിന്റെ നാലിൽ പറയുന്നത് ഞാൻ മോഷ്ടിച്ചിട്ടില്ലാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു അവസാനം ഇഷയുടെ മുഴുവൻ വംശപാരമ്പര്യവും ചോദ്യം ചെയ്യപ്പെട്ടു ബോബസിന്റെ എല്ലാ നല്ല ഗുണങ്ങളും ഇഷായിലും അദ്ദേഹത്തിന്റെ ഏഴ് പുത്രന്മാരിലും പ്രകടമായെന്നും അതേസമയം മോവാബിയക്കാരിയായ റൂത്തിൽ നിന്നുള്ള എല്ലാ നെഗറ്റീവ് സ്വഭാവ സവിശേഷതകളും ഈ പാപിയായ ഇളയ മകനിൽ അതായത് ദാവിദുണ്ടെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു തുടങ്ങി ഇതായിരുന്നു ദാവിദൻ്റെ അവസ്ഥ അവന്റെ ജീവിതം ഷമുയിൽ പ്രവാചകൻ അഭിഷേകം ചെയ്യാൻ വന്നപ്പോൾ പോലും ആദ്യം ഏഴ് പുത്രന്മാരെയാണ് കാണിച്ചത് ദാവിദിനെ ഓർമ്മ പോലും ഇല്ലായിരുന്നു ഷമുയിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഒരുതനുണ്ടെന്ന് ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ അവൻ്റെ ജനനം ചോദിച്ചതിനായതുകൊണ്ട് സഹോദരന്മാർ ഒറ്റപ്പെടുത്തിയതും കൊണ്ടാണ് അവൻ ഈ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ എഴുതിയത് അവന് വിഷമം ഓരുമ്പം അവൻ പാട്ടായി എഴുതി ഇതാണ് പാപത്തിൽ എൻ്റെ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയാൻ കാര്യം സഹോദരമാർ ഒറ്റപ്പെടുത്തിയെന്നും പറയാൻ കാര്യം സഹോദരന്മാർ കയ്പ്പ് കഴിക്കാൻ കൊടുത്തുവെന്നും വെറുത്തു എന്നും പറയാൻ കാര്യം അവസാനമായി ദാവിദിൻ്റെ അമ്മ അല്ലായിരുന്നു മറ്റൊരു രീതി പറഞ്ഞാൽ ദാബിദ് തീർച്ചയായും ഇഷായുടെ മകനായിരുന്നു അവൻ്റെ അമ്മ ഇഷായുടെ ഭാര്യ തന്നെയായിരുന്നു ഇതാണ് ദാവിദ് രാജാവൻ്റെ ബാല്യകാലം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ